ഇനി നമുക്ക് പഴവും ബ്രെഡും ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സിമ്പിൾ സ്നാക്ക് റെസിപ്പി പരിചയപ്പെടാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് റോബസ്റ്റ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതൊരു ഫോർക്ക് വെച്ച് നന്നായിട്ട് ഈ രീതിയിലൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ചെറിയ കട്ടൊന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാ കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. മധുരം നമ്മുടെ താല്പര്യം അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത്. അതിൻ്റെ ഒപ്പം തന്നെ ഇതിലേക്ക് ഒരൽപ്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കണം. അതിൻ്റെ ഒപ്പം തന്നെ നല്ലൊരു ഫ്ലേവറിനായിട്ട് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കായപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. അതിൻ്റെ ഒപ്പം തന്നെ 1 ടീസ്പൂൺ നെയ് കൂടിയും ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് ഓപ്ഷനിലാണ്, ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ട് ഇതെല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിപ്പോൾ ഒരു 5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഈ രീതിയിലൊന്ന് പിച്ചിങ് ആയിട്ട് നമുക്ക് ഈ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് വൈറ്റ് ബ്രെഡാണ്. അപ്പോൾ അതിന് പകരം നമുക്ക് വീറ്റ് ബ്രെഡ് എടുത്താലും മതി. ഇനി ബ്രെഡ് നന്നായിട്ട് തന്നെ ഈ മിക്സിയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. ഈ രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ബ്രെഡൊക്കെ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കട്ടകളൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് അടച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബ്രെഡും പഴവും ഗോതമ്പ് പൊടിയും എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ട് ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിലൊക്കെ ഇപ്പോൾ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ട് ഈ ഓയിലിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അതെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ കളർ മാറി വരും. ഈ ഒരു ബ്രൗൺ കളർ ആയാലും നമുക്ക് ഇതിൽ നിന്ന് മാറ്റിക്കൊടുക്കാം. ഇതിൽ നിന്ന് ഫ്രൈ ചെയ്ത് മാറ്റണതിനനുസരിച്ച് ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്നാക്സ് എല്ലാം ഫ്രൈ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡും പഴവും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. കുട്ടികൾക്കാണെങ്കിലും നല്ല ഇഷ്ടവും പറ്റണേ. എല്ലാവരും ട്രൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായം അറിയിക്കാം. ഇനി ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.